ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 12-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് കോവിഡ് കണക്ക് കുതിച്ചുയർന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% എത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വെറും 63,898 പേരെ പരിശോധിച്ചപ്പോൾ 9,066 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് 19 മരണം റിപ്പോർട്ട് ചെയ്തതോടുകൂടി സംസ്ഥാനത്തെ ആകെ മരണം 500,000 കടന്നു. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി 127,790 പേർ നിരീക്ഷണത്തിലാണ്. കേരളത്തിൽ ഒരാഴ്ചക്കിടെ കോവിഡ് കേസുകളിൽ 100% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രോട്ടോകോൾ പാലിക്കാത്ത ആൾക്കൂട്ടങ്ങളാണ് വെല്ലുവിളി എന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് രോഗബാധ കൂടുതൽ. അനാവശ്യ യാത്രകളും പൊതുയോഗങ്ങളും ഒഴിവാക്കണം. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ കോവിഡ് കേസുകൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേസുകളിൽ കൂടുതൽ ഡെൽറ്റ വകഭേദമാണ്. സംസ്ഥാനത്ത് ഒമിക്രോൺ ക്ലസ്റ്ററുകൾ ഉണ്ടായിട്ടില്ല, പക്ഷേ അതിവേഗം ഒമിക്രോൺ പടർന്നു പിടിക്കും. നിലവിൽ ചികിത്സാ സൗകര്യങ്ങളിൽ പ്രതിസന്ധിയില്ല. കോവിഡ് പ്രതിരോധത്തിനായി 13 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നില്ല. വിവാഹം മരണാനന്തര ചടങ്ങുകളിൽ 50 പേരാക്കി ചുരുക്കിയത് അല്ലാതെ മറ്റുള്ള നിയന്ത്രണങ്ങളും എടുത്തിട്ടില്ല. സ്കൂളുകൾ അടക്കുന്ന കാര്യത്തിൽ അടുത്ത അവലോകന യോഗത്തിൽ തീരുമാനം എടുക്കും എന്നാണ് പറഞ്ഞത്. ഇന്നലെ ആ തീരുമാനമെടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 രോഗികളായി. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത അവലോകന യോഗത്തോടെ സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതേസമയം പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് 10,000 രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. മായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് പറയുന്നത് ഈ വിവാഹം മരണാനന്തര ചടങ്ങുകൾ, വീട്ടിലേക്കുള്ള കയറി താമസം പോലെയുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്കെല്ലാം 50 ആളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് ഇൻസായ സ്ഥലങ്ങളിലാണെങ്കിൽ, അതൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു പുറത്താണെങ്കിൽ പരമാവധി 100 പേരെ പങ്കെടുപ്പിക്കാം എന്നുള്ളതുമാണ്. വിവാഹമൊക്കെ ഇപ്പോൾ ഒരു കല്യാണ മണ്ഡപത്തിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെച്ച് നടക്കുമ്പോൾ അതൊരു ഇൻഡോർ പരിപാടിയാണ്. അതിൽ 50 പേർക്ക് മാത്രമാണ് പങ്കെടുക്കുക കഴിയുക. പൊതുപരിപാടികൾ, വല്ല സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ച് നടക്കുകയാണെങ്കിൽ അത് 100 പേർക്ക് വരെ പങ്കെടുക്കാം. വിവാഹങ്ങളും തുറസായ സ്ഥലങ്ങളിലാണ് നടത്തുന്നത് എങ്കിൽ പരമാവധി 100 പേർക്ക് പങ്കെടുക്കാം. നിലവിലെ സാഹചര്യത്തിൽ 150 പേർക്കും അതുപോലെ തന്നെ 300 പേർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയൂ ഉള്ളൂ എങ്കിലും അതിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. പക്ഷേ ഇനി അങ്ങനെയല്ല, കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനയുണ്ടാകും. ആ ജില്ലാ കളക്ടർമാർ അതിന് നേതൃത്വം നൽകുന്നതായിരിക്കും. സാമൂഹിക അകലം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും മാസ്ക് കൃത്യമായിട്ട് ധരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള പരിശോധനയ്ക്കും സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എല്ലാ ആളുകളും ശ്രദ്ധിക്കും. മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ആദായ നികുതി റിട്ടേൺ നൽകാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു. 2021-22 വർഷത്തെ ആദായ നികുതി റിട്ടേൺ നൽകാനുള്ള തീയതി 15 മാർച്ച് വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. കോവിഡ് മൂലം റിട്ടേൺ സമർപ്പിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് നികുതിദായകരുടെ പരാതിയെ തുടർന്നാണ് തീയതി നീട്ടിയതെന്ന് ആദായ നികുതി വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. കുപ്പിവെള്ളത്തിന്റെ വില കുറയില്ല, സർക്കാർ അപ്പീൽ ഹൈക്കോടതി തള്ളി. സാധാരണത്തെ പോലെ തന്നെ 1 ലിറ്റർ കുപ്പിവെള്ളത്തിന് ഇനി 20 രൂപ തന്നെ നൽകേണ്ടി വരും. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ റേഷൻ കടകളും അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഇപോസ് മെഷീനിൽ സെർവർ തകരാറ് മൂലം റേഷൻ വിതരണം 3 ദിവസമായി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ ഈ ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും കട അടച്ചിടുമെന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നം വിവാദമായതോടെ ഡാറ്റാബേസിലെ തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് പറഞ്ഞു മന്ത്രി രംഗത്ത് വരികയും പിന്നീട് ഡാറ്റാബേസിലെ തകരാറുകൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. നാളെ റേഷൻ കടകൾ തുറക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റേഷൻ കടകൾ അടച്ചിടുന്നതായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ നാളെ റേഷൻ കട പ്രവർത്തിക്കാനാണ് സാധ്യത. നാളെയും തകരാറുണ്ട്, അങ്ങനെ റേഷൻ കട പ്രവർത്തിക്കാതിരുന്നാൽ അത് കൃത്യസമയത്ത്, അതായത് 9 മണിക്ക് ശേഷം നിങ്ങളെ ഈ ചാനലിലൂടെ വീഡിയോയിലൂടെ അറിയിക്കുന്നതുമാണ്. എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.